ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാട്രിക്സ് റഡാർ കമ്പനി ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ R15V4 അല്ലെങ്കിൽ എം സീരീസിനകത്ത് 2022 മോഡലിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും പറയാൻ പോകുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ മൊത്തം സബ്ജക്റ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു 16th GP ആനിവേഴ്സറി എന്നുള്ളതിൻ്റെ സംഭവമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ GP ഇറങ്ങാൻ തുടങ്ങിയത്, മോട്ടോ GP റേസിംഗിൽ ഇറങ്ങാൻ തുടങ്ങിയത്. അന്നോട്ട് ഇന്ന് ഒരു 60 വർഷം തികച്ചതിൻ്റെ ഒരു ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു തീം ഡിസൈൻ നമ്മുടെ വണ്ടികൾക്ക് വന്നത്. ഇത് ലിമിറ്റഡ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഡിസൈൻ വേറൊരു വണ്ടിക്കും വരത്തില്ല. മീൻസ് യമഹയുടെ ഒരു വണ്ടിക്കും ഇനിയും കാണത്തില്ല. 16th ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എല്ലാ ഫോക്കസ്ഡ് മോഡലായിട്ടുള്ള R1 സീരീസിലുള്ള എല്ലാ ഫോക്കസ്ഡ് മോഡലേഴ്സ് എന്ന് വെച്ചാൽ R1 സീരീസ് എന്ന് വെച്ചാൽ R സീരീസ് എന്ന് വെച്ചാൽ R1 വരുന്നുണ്ട്, R7 വരുന്നുണ്ട്, R3 വരുന്നുണ്ട്, R15 വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ മോഡലിലും ഈ ടീം വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി മോൺസ്റ്ററിന് പകരം ഈ ഡിസൈൻ ആയിരിക്കും നമ്മുടെ നാട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ വരുന്നതെന്നല്ല, ഓൾറെഡി വന്നു. ഓക്കെ, ഇതെന്തായാലും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇതിപ്പോൾ നമ്മുടെ ഷോപ്പിലേക്കൊക്കെ എത്തും. ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം കാണാനുള്ള ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം നിങ്ങൾക്ക് ഇതിൻ്റെ ലുക്ക് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ, ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ R സീരീസ് മൊത്തം കാണിച്ചിട്ടുണ്ട്. ഈ R1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബൈക്ക് കണ്ടോ, 2022 ഈ R1 ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ R15V4 പിന്നെ നമ്മുടെ R7 ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ എന്താ ലുക്ക്, പിന്നെ എന്തായാലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയത്തുള്ളൂ. ഇപ്പോൾ R1 കണ്ടിട്ട് നല്ല രസമുണ്ട്, പക്ഷേ R15 ഇത് എന്തുമാത്രം കൊള്ളാം എന്ന് എനിക്ക് പേഴ്സണലി നമുക്കിങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിലേക്ക് വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ ഉറപ്പായിട്ട് അവിടെ പോകും, വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഷോറൂം. എന്നിട്ട് നമുക്ക് നേരിട്ട് ഈ വണ്ടി കണ്ടിട്ട് എന്തുമാത്രം വണ്ടിയിൽ ലുക്കുണ്ട്, ഈ ഒരു തീം വർക്ക് നമ്മുടെ യമഹയുടെ R15V4 സീരീസിൽ വന്നപ്പോഴേക്ക് ഈ എം വേരിയൻറ്റിനകത്ത് എന്തുമാത്രം ലുക്കിനകത്ത് പ്രാധാന്യം വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് എനിക്ക് തോന്നിയ ഫീല് ഞാൻ എന്തായാലും ഓപ്പണായിട്ട് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും വണ്ടി എന്തായാലും എത്തട്ടെ, അത് എത്തിക്കഴിയുമ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്തായാലും ഇറക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ 16th World GP ആനിവേഴ്സറി എന്നുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഈ 4 വണ്ടികൾ ഇന്ന് ഓൾ ഓവർ വേൾഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ചെറിയൊരു ഫോട്ടോകളെ കാണിച്ചു തരാം. അതിനകത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം, യമഹ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അപ്കമ്മിങ് ബൈക്ക് വേറെ ഏതോ ഒരു വണ്ടി വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഈ M സീരീസിൻ്റെ പുതിയ കളറും അല്ല, MT വെർഷൻ 2 ഇറങ്ങിയിട്ടുണ്ട്, അതുമല്ല, വേറൊരു പുതിയ ബൈക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് ഓൾറെഡി ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 3-4 മാസം മേളിലായി. പക്ഷേ ഇന്ന് ചെന്നൈയിലെ ആ ഇവൻറ്റിനകത്ത് അവർ അവരുടെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ആ ഒരു ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുള്ളി ഇലക്ട്രിക് ആയിട്ട് ബന്ധപ്പെട്ട ആ പ്രീമിയം സ്കൂട്ടേഴ്സും കാരണമൊക്കെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തു. അപ്പോൾ അത് സ്റ്റേ എടുത്തിട്ടിരിക്കുക, 2023 ആകുമ്പോഴേക്കും അത് സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ, കാരണം അതിനുമ്പോൾ കുറച്ച് ഹബ്ബും കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേ എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ വണ്ടി എന്തായാലും നമ്മുടെ നാട്ടിൽ ഉറപ്പായിട്ടും കൺഫേമായിട്ടും ആ വണ്ടി ഇറങ്ങും. 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഞാനെന്തായാലും ആ ഒരു സ്കൂട്ടറിനെ പറ്റിയുള്ള വീഡിയോ ഞാനിപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ മോനെ ബാക്കിയുള്ള നമ്മുടെ ഈ ഇപ്പുറത്തെ ഓലയും ഈ പറഞ്ഞ എത്തോറും എല്ലാം മാറി നിൽക്കും. ആണ് അത്തേ പോത്തൊരു സാധനമാണത്. ഓക്കെ, എന്തായാലും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം ആ വണ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് ഇനി കാണാതിരിക്കും. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, അൻ്റിൽ ദെൻ ബൈ. And the bass keep knocking like